നമസ്കാരം പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളെല്ലാം ഇടതുമുന്നണി മന്ത്രിസഭ പാലിച്ചു കഴിഞ്ഞു ഇനി നവകേരള നിർമ്മാണം എന്നൊക്കെ സഖാക്കൾ ഒരു കൊല്ലം മുമ്പ് പറഞ്ഞു നടന്നിരുന്നതാണ് ഇപ്പോൾ സഖാക്കളുടെ ഭാഗത്തുനിന്ന് പോലും അത്തരം തള്ളുകളോ അല്ലെങ്കിൽ അത്തരം അവകാശവാദങ്ങളോ കേൾക്കാനില്ല ഏറ്റവും അടുത്ത കാലഘട്ടത്തിലായി നമ്മൾ കണ്ടത് അവരുടെ പുരോഗമനവാദമാണ് അതായത് കേരളിനെക്കുറിച്ചും കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ചുമുള്ള വലിയ സങ്കല്പങ്ങൾ നമ്മൾ കേട്ടതാണ് കേരളം ഇപ്പോൾ തന്നെ നമ്പർ ആണ് കേരളത്തിലെ കേരളത്തിൻ്റെ ഒരു സാഹചര്യങ്ങൾ വികസിത രാഷ്ട്രങ്ങൾക്ക് സമാനമാണ് അതുകൊണ്ട് ഈ കേരയിൽ പോലുള്ള ബുള്ളറ്റ് ട്രെയിൻ പോലുള്ള അത്യാധുനിക വികസന പദ്ധതികൾ കേരളത്തിന് ആവശ്യമാണ് എന്നൊക്കെ വലിയ അവകാശവാദങ്ങൾ നമ്മൾ ഈ അടുത്ത കാലം വരെ കേട്ടിരുന്നു പക്ഷേ കേരയിൽ എന്ന പദ്ധതി എട്ടുനിലയിൽ പൊട്ടിയതോടുകൂടി സി പി ഐ എമ്മും അവരുടെ പ്രചാരകരും അതുപോലെ തന്നെ ന്യായീകരണ തൊഴിലാളികളുമെല്ലാം ഇപ്പോൾ നിശബ്ദത പാലിക്കുകയാണ് പലപ്പോഴും നമ്പർ വൺ കേരളമാണ് എന്ന് നമ്മൾ പറയുമ്പോഴും പല വസ്തുതകളും പരിശോധിച്ചാൽ അതല്ല എന്ന് മനസ്സിലാകും ഏറ്റവും അടുത്തതായി വന്ന റിപ്പോർട്ടുകൾ ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പറയുന്നതും അതായത് അതാണ് കാരണം കേരളത്തിൽ ഹൃദയാഘാത മരണങ്ങൾ കൂടി വരുന്നു എന്നതാണ് കേരളത്തിലെ ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനമാണുള്ളത് എന്ന് പറയുമ്പോഴും ഹൃദയാഘാതം സംഭവിക്കുന്ന അല്ലെങ്കിൽ ഹൃദയാഘാതം മൂലമുള്ള മരണങ്ങൾ ഏറിവരുന്നു രാജ്യത്തെ രണ്ടാം സ്ഥാനമാണ് കേരളത്തിന് അതിലുള്ളത് മഹാരാഷ്ട്രയാണ് ഒന്നാം സ്ഥാനം കേരളത്തിൽ ഏതാണ്ട് മൂവായിരത്തി നാനൂറ്റി അറുപത്തി പേർ പ്രതിവർഷം ഹൃദയാഘാതം മൂലം മരിക്കുന്നു എന്നാണ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി ആത്മഹത്യാ നിരക്കും കൂടിയിരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിൽ ആത്മഹത്യാ നിരക്ക് വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്കാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് ആത്മഹത്യകളാണ് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്നത് എന്നതാണ് ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതലാണ് ആത്മഹത്യാ നിരക്കിൽ ഭാരതത്തിൽ തന്നെ ഒന്നാം സ്ഥാനത്താണ് കേരളം എന്നതാണ് ഒരു പ്രധാനപ്പെട്ട സംഗതി മാത്രമല്ല ഗാർഹിക പീഡനങ്ങൾ പെരുകുന്നു സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സ്ത്രീധനവുമായി ബന്ധപ്പെടുത്തി ഉണ്ടാകുന്ന കൊലപാതകങ്ങൾ ആത്മഹത്യകൾ ഇതെല്ലാം കേരളത്തിൽ ഈയിടെയായി വാർത്തയാകുന്നുണ്ട് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകളിലും അത് വളരെ വ്യക്തമായി നിഴലിക്കുന്നുണ്ട് കേരളം ഗാർഹിക പീഡനങ്ങളുടെ ഒരു വലിയ വേദിയായി മാറുന്നു എന്നുള്ളതാണ് മാത്രമല്ല കൊലപാതകങ്ങളിൽ വർധനവുണ്ടായിട്ടുണ്ട് തട്ടിക്കൊണ്ട് പോകലിൽ വർധനവുണ്ടായിട്ടുണ്ട് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ വർധനവുണ്ടായി മുതിർന്നവർക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ വർധനവുണ്ടായിട്ടുണ്ട് കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി രണ്ടായിരത്തി ഇരുപതിൽ ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് കേസുകളാണ് കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ രജിസ്റ്റർ ചെയ്തത് എങ്കിൽ ഈ വർഷം അതായത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് പട്ടികജാതി പട്ടികവർഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു സൈബർ കുറ്റകൃത്യങ്ങളിൽ വലിയൊരു മുന്നേറ്റം അല്ലെങ്കിൽ വലിയൊരു വർധനവ് ഉണ്ടായിട്ടുണ്ട് മനുഷ്യക്കടത്തിൽ വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ കുറ്റകൃത്യങ്ങളുടെ ഒരു നാടായി മാറിയിരിക്കുകയാണ് മാത്രമല്ല ലഹരി പോലുള്ള ലഹരി കുറ്റകൃത്യങ്ങൾ ലഹരി കഞ്ചാവ് ഇതുപോലുള്ള കേസുകളുടെ കണക്കുകൾ കൂടി വരികയാണ് ണെങ്കിൽ കേരളം ഈ സ്ഥാനങ്ങളിൽ നമ്പർ ആകും എന്നതിൽ സംശയമൊന്നുമില്ല എന്തായാലും ഹൃദയാഘാത മരണം ആത്മഹത്യ ഗാർഹിക പീഡനങ്ങൾ അതുകൂടാതെ കുട്ടികൾക്കെതിരെയുള്ള പീഡനങ്ങൾ ഇതെല്ലാം സൂചികകളായി കണക്കിലെടുത്തു കഴിഞ്ഞാൽ കേരളത്തിന് അത്തരത്തിലൊരു ഇൻഡെക്സ് മാർക്ക് നൽകി കഴിഞ്ഞാൽ തീർച്ചയായും കേരളം ഏറ്റവും താഴേക്കിടയിലായിരിക്കും കേരളത്തിലെ ഭാരതത്തിലെ മൊത്തം സംസ്ഥാനങ്ങളിൽ വെച്ച് എന്നതിൽ യാതൊരു തർക്കവുമില്ല നമ്മളെല്ലാം പല അന്താരാഷ്ട്ര ഏജൻസികളുടെയും ഉടായ്പ് റിപ്പോർട്ടുകൾ അതായത് ഈ പട്ടിണി റിപ്പോർട്ട് അതുപോലെ തന്നെ ഹാപ്പിനെസ് ഇൻഡെക്സ് ഇതൊക്കെ യാതൊരു ശാസ്ത്രീയ അടിത്തറയുമില്ലാത്ത ഇൻഡെക്സുകൾ വെച്ച് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ രാഷ്ട്രീയമായി സംവദിക്കാറുണ്ട് പക്ഷേ രാഷ്ട്രീയം മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ഇത്തരം റിപ്പോർട്ടുകൾ ക്രൈം റിപ്പോർട്ട് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ പോലുള്ള റിപ്പോർട്ടുകൾ പക്ഷേ ആ റിപ്പോർട്ടുകൾ നമ്മൾ അവഗണിക്കുന്നു നമ്മുടെ ഏജൻസികളും നമ്മുടെ അധികാരികളും എല്ലാം അവഗണിക്കുന്നു എന്നുള്ളത് ആശങ്ക ഉണർത്തുന്ന കാര്യമാണ് ഈ കേരളം പോലുള്ള ഒരു കൊച്ചു സംസ്ഥാനത്ത് ഏതാണ്ട് രണ്ടായിരത്തി ഇരുന്നൂറോളം കേസുകൾ മനുഷ്യക്കടത്ത് മാത്രമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ ഹിന്ദു മഹാസമ്മേളന വേദിയിൽ ഒരു യുവാവ് ഈ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉന്നയിച്ചപ്പോൾ അയാൾക്ക് സർക്കാരുടെ മലയാളം മിഷനിൽ നൽകിയിരുന്ന കോർഡിനേറ്റർ സ്ഥാനം എടുത്തു കളഞ്ഞു കുവൈറ്റിലെ അയാളുടെ ജോലി കളയിച്ചു ഇങ്ങനെ വലിയ ഒരു വിവാദമാണ് ആ സമയത്തുണ്ടായത് പക്ഷേ ആ മനുഷ്യൻ പറഞ്ഞത് സത്യമാണ് എന്ന് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ തെളിയിക്കുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തിലധികം കേസുകൾ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് മാത്രം കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന തീവ്രവാദ കേസുകൾ ഐ എസിലേക്കുള്ള റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട കേസുകൾ ഇതെല്ലാം കൂടി പരിഗണിക്കുകയാണ് രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇതെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ട് നമ്മൾ ഒരു ഇൻഡെക്സ് തയ്യാറാക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ സ്ഥാനം എവിടെയാണ് എന്ന് നമ്മൾ ഓർക്കണം കഴിഞ്ഞ ആറ് വർഷമായി ഇടതുപക്ഷം എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇവിടെ ഭരിക്കുന്നത് എന്നും ഓർക്കണം ആ സമയത്ത് കഴിഞ്ഞ ഓരോ വർഷവും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളുടെയും അതുപോലെ തന്നെ സമൂഹത്തെ പുറകിലോട്ട് വലിക്കുന്ന പ്രവണതകളുടെയും എണ്ണം വർദ്ധിക്കുന്നു എന്നുള്ളത് ആശങ്കാജനകമായ ഒരു കാര്യമാണ് കേരളം റോക്കറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് പുറകോട്ട് സഞ്ചരിക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല റോഡ് അപകടങ്ങൾ അത് ഏറ്റവും പ്രധാനമാണ് ഏറ്റവും ഏതാണ്ട് ഒരു ലക്ഷത്തി എഴുപത്തി മൂന്നായിരത്തിൽ പരം ജീവനുകളാണ് കേരളത്തിലെ റോഡുകളിൽ പൊലിഞ്ഞു വീണത് കഴിഞ്ഞ വർഷം എന്നതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കണക്ക് ഇത്തരം കണക്കുകളിലേക്ക് അധികാരികളുടെ ശ്രദ്ധ പതിയുകയും അന്താരാഷ്ട്ര ഏജൻസികൾ ചില എൻ ജി ഒകൾ പെരുപ്പിച്ച് കാണിക്കുന്ന ശാസ്ത്രീയ അടിത്തറയില്ലാത്ത ഇൻഡെക്സുകൾ നമ്മൾ ഉപേക്ഷിച്ച് നമ്മൾ നമ്മുടെ സ്വന്തം നാട്ടിൻ്റെ വസ്തുതകൾ പരിഗണിക്കുന്ന കണക്കുകൾ പരിഗണിക്കുന്ന നിലയിലേക്ക് മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഈ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് വെബ്ഡെസ്ക് തത്ത് മൈ ന്യൂസ്